നിരണം എം പി കേശവൻ 1936 രചിച്ച ഖണ്ഡകാവ്യമാണ് പത്മിനി അഥവാ പ്രേമശൃംഖല. തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ നിന്നും ശാസ്ത്രി പരീക്ഷ പാസ്സായിട്ടുള്ള അദ്ദേഹം എം പി കേശവൻ ശാസ്ത്രി എന്ന പേരിലും അറിയപ്പെടുന്നു. കാമുകൻ്റെ കണ്ണീർ, ദുരവസ്ഥ രണ്ടാം ഭാഗം, ഒരു കർഷക ബാലൻ്റെ ആത്മകഥ എന്നിങ്ങനെ മൂന്ന് കൃതികൾ കൂടി കവി രചിച്ചിട്ടുണ്ട്. പത്മിനി അഥവാ പ്രേമശൃംഖല എന്ന ആദ്യ ഖണ്ഡകാവ്യം എഴുതുമ്പോൾ കവിക്ക് 20-22 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പത്മിനിയുടെ സർവവിധ പകർപ്പവകാശവും 1945 ആലപ്പുഴയിലെ വിദ്യാരംഭം ബുക്ക് ഡിപ്പോയ്ക്ക് 50 പൈസയ്ക്ക് കവി തീറെഴുതി കൊടുത്തിരുന്നു. 2005 പത്മിനിയുടെ 23-ാം പതിപ്പ് പുറത്തിറങ്ങി. '68 ഒരു കർഷക ബാലൻ്റെ ആത്മകഥ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ കൃതിക്കുള്ള പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ചെറുപ്രായത്തിൽ തന്നെ സാമൂഹ്യശാസ്ത്രത്തിൽ അതീവ നിരീക്ഷണ പാഠവുമുള്ള വ്യക്തിയായിരുന്നു നിരണം എം പി കേശവനെന്ന് ദലിത് സാഹിത്യം എന്ന കൃതിയിൽ കബീർ മുരളി സാക്ഷ്യപ്പെടുത്തുന്നു. അയ്യൻ കാളിയെയും കെ പി കറുപ്പനെയും ടി കെ മാധവനെയും കുമാരനാശാനെയും പുല്ലാട് ലഹളയും വൈക്കം സത്യാഗ്രഹവുമെല്ലാം കവിയെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും കബീർ മുരളി വിലയിരുത്തുന്നു. ജാതി വ്യവസ്ഥയുടെ ഇന്ത്യയിൽ പ്രണയം ഒരു ദുരന്തമാണെന്ന യാഥാർത്ഥ്യത്തിന് പത്മിനി അടിവരയിടുന്നു. സവർണ സമുദായത്തിൽ ജനിച്ച പത്മിനി എന്ന യുവതിയും ദലിതനായ ഭാസ്കരൻ എന്ന യുവാവും പ്രണയത്തിലാകുന്നു. ഈ വിവരമറിയുന്ന പത്മിനിയുടെ ബന്ധുക്കൾ ഭാസ്കരനെ തടവിലാക്കുകയും മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്യുന്നു. ഇത് നേരിട്ട് കാണുന്ന പത്മിനി ബോധമറ്റ് നിലംപതിക്കുന്നു. ദിവസങ്ങളോളം ആ നില തുടർന്ന പത്മിനി ബോധമുണർന്നപ്പോൾ ഭാസ്കരൻ കാട്ടിനുള്ളിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന വിവരം വേട യുവതികൾ പറഞ്ഞറിയുന്നു. ഉടനെ ഭാസ്കരനെ കാണാനായി കാട്ടിലെത്തിയ പത്മിനി സന്തോഷാതിരേകത്താൽ മരണമടയുന്നു.